പ്രതിപക്ഷം സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിപക്ഷം പിന്നെ തന്നെ ജനങ്ങൾ ചോദ്യം ചെയ്ത അവസ്ഥയിലേക്ക് വരും ശക്തിയായ നിലപാടുമായിട്ടാണ് പോകുന്നത് ഞങ്ങൾ ആവശ്യമുള്ള സമയത്ത് മാത്രമേ സമരം നടത്തിയിട്ടുള്ളൂ കേരളത്തിനെതിരായ സമരം നടത്തി അത് വിജയിച്ചു ബഫർ സോണിനെതിരായിട്ടുള്ള സർക്കാരിന്റെ നിലപാടുകൾക്കെതിരായി സമരം ചെയ്ത് ഒരു പരിധിവരെ സർക്കാരിനെ കൊണ്ട് അത് തിരുത്തിക്കാൻ കഴിഞ്ഞു ഈ നികുതി കൊള്ളാം കേരളത്തിലെ സർക്കാർ നടത്തിയപ്പോൾ ഞങ്ങൾ സമരം ചെയ്തു സർക്കാർ പിൻവലിച്ചില്ല പക്ഷേ ഇത് കൊള്ളയാണ് നടത്തുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ഇന്നിപ്പോ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് ഇവരുടെ ഭരണം കൊണ്ട് ദുർഭരണം കൊണ്ട് മിസ്മാനേജ്മെന്റ് കൊണ്ട് കേരളം ഏറ്റവും വലിയ ഈ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കടക്കിണിയിലായിരിക്കുന്ന സംസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ് അത് അവർ മറച്ചു വെക്കുകയാണ് ഒരു നയാപൈസയിൽ ഒരു പൈസയുടെ ട്രാൻസാക്ഷൻ നടക്കുന്നില്ല ഒരു തരത്തിൽ കടം മേടിച്ച് 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 കൂട്ടുകയാണ് കൂട്ടാനുള്ള മേടിക്കാനുള്ള എല്ലാ സാധ്യതകളും അടഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും പാവപ്പെട്ട സാധാരണക്കാരാണ് ഞാൻ പറഞ്ഞത് നെൽ കർഷകർ നാളികേര കർഷകർ അതുപോലെ റബ്ബർ കർഷകർ ഇവരെല്ലാം പ്രയാസപ്പെടുകയാണ് പെൻഷൻ കൊടുക്കാൻ പോകുന്നില്ല ജീവനക്കാർക്കാണെങ്കിൽ 5 ഗഡുവായി ക്ഷാമവത്ത അല്ലേ ലീവ് സറണ്ടർ പുനഃസ്ഥാപിച്ചില്ല പണ്ട് UDF ഭരണ കാലത്താണ് ഇങ്ങനെയാണെങ്കിൽ LDF എന്തൊരു സമരം എനിക്ക് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നടത്തിക്കുക കേരളം മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കില്ലേ അപ്പൊ അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും തികഞ്ഞ പരാജയമാണ് അപ്പൊ ആ കാര്യത്തിൽ ഇപ്പൊ ആഭ്യന്തര നമുക്കറിയാലോ ക്രമസമാധാന നില ഗുണ്ടകൾ അഴിഞ്ഞാറുകയാണ് പോലീസിനെ കുറിച്ചുള്ള ഗുരുതരമായ ആരോപണങ്ങൾ വരുന്നു പോലീസിനെ ഭരിക്കുന്നത് CPM ആണ് പോലീസിനെ ഹൈറാർക്കി നഷ്ടപ്പെട്ടിരിക്കുന്നു മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ കീഴുദ്യോഗസ്ഥന്മാർ കേൾക്കില്ല കാരണം അവരെ വെച്ചിരിക്കുന്നത് പാർട്ടിയുടെ ആളുകളാണ് അപ്പൊ പാർട്ടിക്ക് വിധേയത്വമാണ് പാർട്ടി തന്നെ പോലീസ് സ്റ്റേഷൻ പാർട്ടി തന്നെ കോടതി പാർട്ടി തന്നെ എല്ലാ സംവിധാനങ്ങളും പാർട്ടി തന്നെ ആയി മാറുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പിൻവാതിൽ നിയമനങ്ങൾ വർദ്ധിച്ചു വരുന്ന പിൻവാതിൽ നിയമനങ്ങൾ 2 കൊല്ലം കൊണ്ട് ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ഗവൺമെന്റ് എത്രമാത്രം ജനവിരുദ്ധമായി മാറാൻ പറ്റും സാധാരണയൊക്കെ ഈ ഫൈനൽ സ്റ്റേജിലാണ് ഗവൺമെന്റുകൾ അൺപോപ്പുലർ ആകാറുള്ളത് ഇത് ആദ്യത്തെ 2 വർഷം തന്നെ ജനങ്ങൾ വെറുക്കുന്ന ഒരു ഗവൺമെന്റിലേക്ക് ഇത് മാറിയില്ല ഞാൻ ചോദിച്ച ഫോറൻസിക് റിപ്പോർട്ട് ഇവിടെ പോലീസ് റിപ്പോർട്ട് പറഞ്ഞല്ലോ ഒരു പ്രാഥമിക റിപ്പോർട്ട് കമ്മീഷണർ കൊടുത്തത് 22 ദിവസം കഴിഞ്ഞു 22 ദിവസം അത് കരാറുകാരനെ രക്ഷിക്കുക എന്നുള്ള നിലപാടാണ് ബ്രഹ്മപുരം പ്ലാന്റിൽ മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നത് CPM തീരുമാനിച്ചിരിക്കുന്നത് അതിനനുസരിച്ചുള്ള തിരക്കഥയാണ് ഇനി എല്ലാ റിപ്പോർട്ടുകളെല്ലാം പറയാൻ പോകുന്നത് യഥാർത്ഥത്തിൽ എല്ലാവർക്കും അറിയാം അത് തീ കൊടുത്താണ് പെട്രോൾ ഒഴിച്ച് തീ കൊടുത്താണ് ആ കരാറുകാരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടി ഇറങ്ങിയിരിക്കുന്നത് നിയമസഭയിലും ന്യായീകരിക്കല്ലായിരുന്നു ഈ കേസ് അന്വേഷണം പുറത്തു വരുന്നതിന് മുമ്പ് കേസിന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഇയാൾക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തില്ലേ മുഖ്യമന്ത്രി തന്നെ ക്ലീൻ ചിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ താഴെ ഇരിക്കുന്ന മുഖ്യമന്ത്രിയുടെ താഴെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ പിന്നെ എങ്ങനെയാ ആൾക്കെതിരായിട്ട് പറയുന്നത് അപ്പൊ കരാറുകാരാണ് പറ്റിച്ചിരിക്കുന്നത്.